നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ വേൾഡ് എയർലൈൻസ് അവാർഡിൽ ഖത്തർ എയർവേസ് ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 2020-21 കാലഘട്ടം ലോകത്തിലെ ഭൂരിഭാഗം വിമാന കമ്പനികളും വ്യോമ വ്യവസായത്തിന്റെ ദുരന്ത കാലത്തിലായിരുന്നു. കാരണം യാത്രക്കാരുടെ ആവശ്യം കുറയുകയും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ലോക്ഡൌണുകളും കടുത്ത യാത്രാ നിയന്ത്രണങ്ങളും നടപ്പിലാക്കിയിരുന്നു. എന്നാൽ 2019 സെപ്റ്റംബർ മുതൽ 2021 ജൂലൈ വരെ സ്കൈട്രാക്സ് ഉപഭോക്തൃ സർവേ പ്രകാരം ഈ വർഷത്തെ അവാർഡുകൾ ആഗോള പകർച്ചവ്യാധി സമയത്തെ യാത്രകളുമായി സംയോജിപ്പിച്ചാണ് വിശകലനം ചെയ്ത് സർവേ ഫലങ്ങളിൽ ഉൾപ്പെടുത്തിയത്. സർവേയിൽ 350-ലധികം എയർലൈനുകളിൽ സിംഗപ്പൂർ എയർലൈൻസ് 2nd സ്ഥാനത്തും ഓൾ നിപ്പോൺ എയർവേസ് 3rd സ്ഥാനത്തും എത്തി. എയർപോർട്ട് ഓഫ് ദി ഇയർ ആയി ഖത്തർ എയർവേസ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് ക്ലാസ് സീറ്റ്, മിഡിൽ ഈസ്റ്റിലെ മികച്ച എയർലൈൻസ് എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും ഖത്തർ എയർവേസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 2nd സ്ഥാനത്തുള്ള സിംഗപ്പൂർ എയർലൈൻസ് ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാബിൻ ക്രൂവിനുള്ള മികച്ച അംഗീകാരം നേടി. കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച ഫസ്റ്റ് ക്ലാസ്, ഏഷ്യയിലെ മികച്ച എയർലൈൻ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫസ്റ്റ് ക്ലാസ് സീറ്റ് എന്നിവയ്ക്കുള്ള അവാർഡുകളും നേടിയിട്ടുണ്ട്. ഓൾ നിപ്പോൺ എയർവേസ് ആഗോള 3rd റാങ്കിംഗ് നിലനിർത്തിയത് കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് സർവീസസ് അവാർഡും നേടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വൃത്തിയുള്ള എയർലൈൻ എന്ന നിലയിൽ 2021 അവാർഡ് നേടിയത് ഇവരുടെ റാങ്കിങ്ങിന്റെ തിളക്കം കൂട്ടിയിട്ടുണ്ട്. 2021 ആദ്യത്തെ പട്ടികയിൽ ഖത്തർ എയർവേസിനെയും സിംഗപ്പൂർ എയർലൈൻസിനെയും ഓൾ നിപ്പോൺ എയർവേസിനെയും കൂടാതെ 4th എമിറേറ്റ്സ് ആണ് എത്തിയത്. ജപ്പാൻ എയർലൈൻസ് 5th, കാത്തേ പസഫിക് 6th, ഇവ എയർ 7th, ക്വാണ്ടാസ് എയർവേസ് 8th, ഹൈനാൻ എയർലൈൻസ് 9th, എയർ ഫ്രാൻസ് 10th എത്തി. പട്ടികയിൽ 11th എത്തിയത് ബ്രിട്ടീഷ് എയർവേസ് ആണ്. ജർമ്മൻ ലുഫ്താൻസയുടെ സ്ഥാനം 13th, KLM 14th, സിസ് എയർലൈൻസ് 18th, എത്തിഹാദ് എയർവേസ് 21th, എയർ വിസ്താര 28th, എയർ ഏഷ്യ 29th, ഇൻഡിഗോ എയർലൈൻസ് 49th സ്ഥാനം നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ കരിയറായ എയർ ഇന്ത്യയെ പറ്റി യാതൊരുവിധ പരാമർശങ്ങളും നടത്തിയിട്ടില്ല. UKയിലെ ട്രക്ക് ഡ്രൈവർമാരുടെ കടുത്ത ക്ഷാമം കാരണം രൂക്ഷമായ ഇന്ധന പ്രതിസന്ധി നേരിടുന്ന ബ്രിട്ടനിൽ പ്രശ്നപരിഹാരത്തിന് വിസ ഇളവ് നടപ്പാക്കുന്നു. ഇതുപ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവർമാർക്ക് UKയിലേക്കുള്ള കുടിയേറ്റം കൂടുതൽ എളുപ്പമാകും. രാജ്യത്ത് നിലനിൽക്കുന്ന ഭക്ഷ്യ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ വിലയിരുത്തൽ. താൽക്കാലിക മാറ്റം മാത്രമാണ് വിസ നയത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. 10,000 പേർക്കാണ് ആദ്യഘട്ടത്തിൽ താൽക്കാലിക വിസ അനുവദിക്കുക. 100,000 ഡ്രൈവർമാരുടെ കുറവാണ് ഇപ്പോൾ രാജ്യത്ത് അനുഭവപ്പെടുന്നത്. വിദേശ രാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പ്രധാനമായും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ അവസരം മുൻനിർത്തി ബ്രിട്ടനിലേക്ക് ഹെവി ഡ്രൈവർ വേക്കൻസി എന്ന് പറഞ്ഞ് കേരളത്തിൽ വ്യാപകമായി ഏജൻസികൾ സോഷ്യൽ മീഡിയ വഴി പരസ്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഏജൻസികൾ പറയുന്ന തട്ടിപ്പിൽപ്പെടാതെ ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകാതിരിക്കാൻ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ജർമ്മനിയിലേക്ക് പഠന വിസയും നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ തട്ടിപ്പിനിരയായ കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തിയപ്പോൾ നേരിട്ട് അറിഞ്ഞിരുന്നു. അതേസമയം ബ്രിട്ടീഷുകാർ സാധാരണ ഷോപ്പിംഗ് ശീലങ്ങളിലേക്ക് മടങ്ങണമെന്നും പെട്രോൾ പമ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും തിരക്ക് കൂട്ടരുതെന്നും പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചു. ട്രക്ക് ഡ്രൈവർമാരുടെ കടുത്ത ക്ഷാമം കാരണം രാജ്യത്തെ ഭക്ഷ്യവസ്തുക്കൾക്കും ഇന്ധനത്തിനും കാര്യമായ ക്ഷാമം നേരിടുന്നുണ്ട്. കഴിഞ്ഞ 32 വർഷമായി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവും ജർമ്മൻ ചാൻസലറുമായ അംഗല മെർക്കൽ സ്വന്തം തട്ടകമാക്കി വെച്ചിരുന്ന ഗ്രീഫ് വാൾഡ് റിയൂഗൻ മണ്ഡലം മെർക്കലിന്റെ അഭാവത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റുകൾ പിടിച്ചെടുത്തു. SPDയുടെ 27-കാരിയായ സ്ഥാനാർത്ഥി അന്ന കസൌട്സ്കിയാണ് ഇത്തവണ ചരിത്ര വിജയം നേടിയത്. മേക്കലംബർഗ് വെസ്റ്റേൺ പോമറേനിയൻ സംസ്ഥാനത്തിന്റെ വടക്കുകിഴക്കൻ ജില്ലയായ ഗ്രീഫ്സ്വാൾഡിലെ മണ്ഡലമായ റിയൂഗനിൽ നിന്നും 26% വോട്ട് നേടിയാണ് കസൌട്സ്കി രാഷ്ട്രീയ വിസ്മയം സൃഷ്ടിച്ചത്. മുമ്പ് അംഗല മെർക്കൽ ഇവിടെ നിന്നും 8 തവണയാണ് നേരിട്ട് ജർമ്മൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SPD സ്ഥാനാർത്ഥി നേടിയ വോട്ടിനേക്കാൾ 12.7% കൂടുതലാണ് ഇവർ നേടിയത്. മെർക്കലിന്റെ പിൻഗാമിയായി CDUവിന് വേണ്ടി മത്സരിച്ച ജോർജ് കുന്തറിന് 20.4% വോട്ട് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഗ്രൈപ്സ്വാൾഡ് സർവകലാശാലയിലെ ജീവനക്കാരിയാണ് അന്ന കസൌട്സ്കി. ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ഗ്രീൻ പാർട്ടിയുടെ നിലപാട് സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാവും. 14.8% വോട്ടാണ് പാർട്ടിക്ക് ലഭിച്ചത്. എന്നാൽ ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി 11.5% നേടിയിട്ടുണ്ട്. 730 അംഗ പാർലമെന്റിൽ സർക്കാർ രൂപീകരിക്കാൻ 355 പേരുടെ പിന്തുണയാണ് വേണ്ടത്. ഗ്രീൻ പാർട്ടിയെയും
FDPI ഉൾപ്പെടുത്തി മുന്നണി രൂപീകരിക്കാനാവും SPDയുടെ ചാൻസലർ സ്ഥാനാർത്ഥിയായ ഒലാഫ് ഷോൾസിന്റെ ഇപ്പോഴത്തെ ശ്രമം. അതേസമയം മറുഭാഗത്ത് CDUവിന്റെ സ്ഥാനാർത്ഥിയായ അർമിൻ ലാഷത്ത് SPDയെയും ഗ്രീൻ പാർട്ടിയെയും ഉൾപ്പെടുത്തി സർക്കാർ രൂപീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. മുന്നണി രൂപീകരണം എളുപ്പമാവില്ലെന്നാണ് സൂചന. കാരണം രാജ്യത്തെ മുന്നണി രൂപീകരണത്തിൽ പാർട്ടികളുടെ പൊതുവായ ലക്ഷ്യം മന്ത്രിസഭയിൽ പ്രാതിനിധ്യമല്ല, മറിച്ച് തങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൊടുത്ത വാഗ്ദാനങ്ങൾക്ക് ഏത് മുന്നണിയാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന വിഷയത്തിലാണ് നിൽക്കുന്നത്. 16 വർഷത്തിന് ശേഷം അംഗല മെർക്കൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ഒലാഫ് ഷോൾസിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഊർജ്ജ ശ്രമങ്ങൾ തുടർന്നു വരികയാണ്. 2 പാർട്ടികളുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ ഷോൾസിന്റെ SPDക്ക് മുന്നണി സർക്കാർ രൂപീകരിക്കാൻ ഭൂരിപക്ഷം ലഭിക്കുകയുള്ളൂ. ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ പ്രകാരം SPDയും ഗ്രീൻ പാർട്ടിയും FDPയും ചേർന്ന് സർക്കാർ രൂപീകരിക്കണമെന്നാണ് 50% ജർമ്മൻകാരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ജർമ്മൻ പൊതുതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചാൻസലർ സ്ഥാനാർത്ഥി അർമിൻ ലാഷറ്റിന് പാർട്ടിക്കുള്ളിൽ തന്നെ പിന്തുണ കുറയുകയാണ്. മുന്നണി സർക്കാർ രൂപീകരിക്കാൻ സ്വന്തം പാർട്ടികളുടെയും മറ്റ് പാർട്ടികളുടെയും നേതാക്കളുമായി ലാഷറ്റ് നടത്തിയ ചർച്ചകളിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുന്നു. ലാഷറ്റ് പാർട്ടി അധ്യക്ഷ പദവി രാജിവെക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് CDU CSU സഖ്യം തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എന്നാൽ CDU CSU സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാമെന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് ബവേറിയൻ പ്രധാനമന്ത്രിയായ മാർക്കോസ് സോഡറിന്റെ പ്രതികരണം. ഉൾപാർട്ടി തെരഞ്ഞെടുപ്പിൽ സോഡറെ മറികടന്നാണ് ലാഷറ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ചാൻസലർ സ്ഥാനാർത്ഥിയായി നിലകൊള്ളുന്നത്. ജർമ്മനിയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയ SPD ചാൻസലർ സ്ഥാനാർത്ഥി ഒലാഫ് ഷോൾസിനെ ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ അഭിനന്ദിച്ചു. എന്നാൽ CDU സ്ഥാനാർത്ഥിയായ അർമിൻ ലാഷറ്റ് ഒലാഫ് ഷോൾസിന്റെ വിജയത്തിൽ ഇതുവരെ അഭിനന്ദിച്ചില്ല എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. 18 മുകളിൽ പ്രായമുള്ള 74.7% ജർമ്മൻ പൗരന്മാർക്കും കോവിഡ് വാക്സിന്റെ 2 ഡോസും സ്വീകരിച്ചതായി സർക്കാരിന്റെ കണക്കുകളിൽ വ്യക്തമാകുന്നു. 12 മുതൽ 17 വരെ പ്രായമുള്ളവരിൽ 33.2% പേരും വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായവരിൽ 79% പേർ 1 ഡോസ് വാക്സിനെങ്കിലും ലഭിച്ചിട്ടുണ്ട്. 12-17 പ്രായ വിഭാഗത്തിൽ 41% പേർക്കും റെസിഡൻസി പെർമിറ്റ് ഉള്ളവരെ കൂടി കണക്കിലെടുക്കുമ്പോൾ 64.1% പേർക്കും വാക്സിൻ 2 ഡോസും കിട്ടിയിട്ടുണ്ട്. ഇറ്റലിയിലെ വൈദ്യുതി ബില്ലുകൾ വെള്ളിയാഴ്ച മുതൽ ഏകദേശം 30% വർദ്ധിക്കും. സർക്കാർ ഇടപെടലുകൾ ഉണ്ടായിട്ടും ഈ ആഴ്ച ഇറ്റലിയിൽ ഊർജ വില ഉയരുകയാണ്. ഇറ്റലിയിലെ വീട്ടുകാരും ബിസിനസ്സുകാരും ഉടൻ തന്നെ വൈദ്യുതിക്കും ഗ്യാസിനും കൂടുതൽ പണം നൽകേണ്ടി വരും. 3-ാം ഭാഗത്തിന്റെ തുടക്കത്തിൽ മറ്റൊരു വിലവർദ്ധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ലോക നേതാക്കളുടെ പ്രഖ്യാപനങ്ങളെയും പ്രസ്താവനകളെയും പ്രതിജ്ഞകളെയും സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ത്യൂൻബർഗ് നിശിതമായി വിമർശിച്ചു. ഇറ്റലിയിലെ മിലാനിൽ നടന്ന യൂത്ത് ഫോർ ക്ലൈമറ്റ് ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗ്രേറ്റ ലോക നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന നേതാക്കൾ ഹരിത ജൽപ്പനങ്ങൾ നടത്തുകയാണെന്നും അവർ പരിഹസിച്ചു. ബോറിസ് ജോൺസൺ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രസ്താവനകളെയാണ് ഗ്രേറ്റ പ്രതിപാദിച്ചത്. ഒമാനിൽ വിദേശികളായ നിക്ഷേപകർക്ക് ആദ്യമായി ഏർപ്പെടുത്തിയ ദീർഘകാല റെസിഡന്റ് സംവിധാനത്തിൽ ലൂലു ഗ്രൂപ്പ് ചെയർമാനും അബുദാബി ചേംബർ വൈസ് ചെയർമാനുമായ MA യൂസഫലിക്ക് ലഭിച്ചു. യൂസഫലി അടക്കം വിവിധ രാജ്യക്കാരായ 22 പ്രമുഖ പ്രവാസി നിക്ഷേപകർക്ക് 1-ാം ഘട്ടത്തിൽ ഒമാൻ ദീർഘകാല റെസിഡൻസ് പെർമിറ്റ് നൽകുകയും ചെയ്തു. മസ്കറ്റിൽ നടന്ന ചടങ്ങിൽ ഒമാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫിൽ നിന്നും ആദ്യത്തെ റെസിഡൻസ് വിസ MA യൂസഫലി ഏറ്റുവാങ്ങി. കോഴിക്കോട്ട് നിന്ന് പിടിച്ച വവ്വാലിൽ നിന്നും ശേഖരിച്ച സാമ്പിളിൽ നിപ്പ സാന്നിധ്യം സ്ഥിരീകരിച്ചു. സാമ്പിളുകളിൽ നിപ്പയ്ക്കെതിരായ ആന്റിബോഡി കണ്ടെത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിപ്പയുടെ പ്രഭവ കേന്ദ്രം വവ്വാലാണെന്ന് അനുമാനിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനിലൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ PravasionOnline.com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇതും കൂടെ ചേർക്കുന്നേ.